ഇന്ന് നമ്മൾ ഈ ചൊറക് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. ചൊറകിനെ ചൂടുവെള്ളത്തിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ചൊറക് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ചൊറക് കറിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചൊറക് ക്ലീൻ ചെയ്യാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചൊറക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടെ തയ്യാറാക്കി വെക്കാൻ പോവുകയാണ്. ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചൊറക് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ ചൂടാക്കി എടുക്കുന്ന നന്നായിട്ട് നല്ല വറുത്തരച്ച അരപ്പിൻ്റെ കളറ് കിട്ടത്തക്ക പോലെയാണ് ചൂടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ മസാല തയ്യാറാക്കുന്ന സമയത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല. വെറുതെ ചൂട് ചട്ടിയിലിട്ടാണ് ഇത് ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അരച്ച് വെക്കുമ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പായിട്ടൊക്കെ കിട്ടുക. അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് കതിര് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കൊടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളമൊഴിച്ചുകൂടെ വെക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്നൊക്കെ ഇരിക്കും. ബാക്കിയുള്ള സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ക്ലീൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചൊറക് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. ചൊറകിനെ ചൂടുവെള്ളത്തിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ്. ചൊറകിനെ തിളച്ച വെള്ളത്തിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ്. ഇതെടുത്ത് നമുക്ക് ഇനി പച്ചവെള്ളത്തിലേക്ക് ഇടാം. ആദ്യം നല്ല തിളക്കാറായ വെള്ളത്തിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്കൊന്ന് പച്ചവെള്ളത്തിലേക്കും കൂടെ ഇടാം. നമുക്കെടുത്ത് ഇവനെ ക്ലീൻ ചെയ്തെടുക്കാം. എന്താ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോകുന്നുണ്ട്. മേള ഈ അഴുക്ക് നമുക്കൊന്നിങ്ങനെ ചിരണ്ടി കളയാം. ആദ്യം നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഉരച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് നെറ്റോ ചകിരിയോ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ചിരണ്ടി കളയണം. നമുക്കൊന്ന് വെള്ളത്തിലേക്ക് മുക്കി കൂടുതലായിട്ട് വന്ന് അഴുക്കൊന്ന് കളയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ആവും. ഒന്നും കൂടെ ചൂടുവെള്ളത്തിൽ മുക്കുന്നുണ്ടേ. വീണ്ടും എടുക്കുവാണ്. നമ്മൾ ഒരുപാട് സമയം വെച്ചിരുന്നാൽ ഇതിൻ്റെ വയറ് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തണുത്ത വെള്ളം ഇടയ്ക്ക് ഒഴിക്കുന്നത്. ഈ ചകിരി ഇട്ട് ക്ലീൻ ചെയ്യുവാണേ. അതിൻ്റെ തലഭാഗം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ചിറക്
ചിറകൊക്കെ എടുക്കാവുന്നതാണ്, എന്നാലും ഞാനിതൊന്നും എടുക്കാറില്ല. നന്നായിട്ട് നമുക്ക് ഉരച്ച് കഴുകിയെടുക്കാം. നമ്മുടെ മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കേ, കണ്ട ചൂടുവെള്ളത്തിലിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. വയറും തലയും അരിഞ്ഞ് എടുക്കാൻ പോവാണ്. നല്ല പച്ചച്ചിറകാണ്, ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഒന്ന് പീസാക്കി എടുക്കാം ആദ്യം. ണ്ടോ, ഇതേപോലെ ആക്കി എടുക്കുവാണ്. പച്ചച്ചിറക കുഴപ്പമില്ല, കണ്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് ഇതിൻ്റെ തലയും കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ വായിൽ ചെന്ന് കൈവിട്ടാൽ ഇവിടെ നല്ല പല്ലുണ്ട്. ഇതിന് മുമ്പൊക്കെ ഞാൻ ചിറക് മുറിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വായിൽ കൈവിട്ടിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട ഈ പല്ല്, ഇത് ഇവിടെ ഉണ്ടാവും. അതും കൂടെ ഇങ്ങനെ എടുത്ത് കളയണം. ഇതിങ്ങനെ വിരൽ ശ്രദ്ധിക്കണം, വിരലിട്ട് കൊണ്ട്, എൻ്റെ വിരലിട്ട് കൊണ്ട്, കണ്ട. ഞാനത് കാരണം മിക്കപ്പോഴും ഇതിൻ്റെ തലേന്നും എടുക്കാറില്ല. കുഴപ്പമില്ല, ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. എൻ്റെ ശ്രദ്ധക്കുറവിൻ്റെതാണ്. ഒന്ന് കൈയിട്ട് അതിൻ്റെ ഇത് കൊണ്ട പല്ല് കൊണ്ടത് ഇതുപോലെ എടുത്താൽ മതി. ഇത് ഇത്രയും അങ്ങോട്ട് വേസ്റ്റാണ് ഇതിൻ്റെ. ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. ബാക്കി ഭാഗം
അതിൻ്റെ ചെകിളപ്പൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ വേസ്റ്റ്. അപ്പം ഇതൊന്നും കൂടെയൊക്കെ ഒന്ന് ഒന്നും കൂടെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം ഈ ഭാഗമൊക്കെ. ഇതും കൂടെ മുറിച്ചങ്ങോട്ട് എടുക്കാം. ഇത്രയും ഭാഗം വേസ്റ്റ് ആണേ. നമുക്ക് കഴുകിയൊക്കെ എടുക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നാലഞ്ച് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണേ. ഇനിയിപ്പോൾ കഴുകിയതൊക്കെ മതി. നല്ല ക്ലീൻ ആയിട്ടുണ്ട് മീൻ. അപ്പോൾ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കറി തയ്യാറാക്കാനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ടൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ അരപ്പ് ഇതിനകത്തിട്ട് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കണമെന്നില്ല. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മസാല നന്നായിട്ട് മൂപ്പിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ തയ്യാറാക്കി വെക്കുമ്പോഴത്തേക്ക് അരപ്പ് നന്നായിട്ട് കുതിർന്നൊക്കെ ഇരിക്കും. പിന്നെ വറുത്തരയ്ക്കുന്ന അതേ കറിയുടെ കളർ തന്നെയായിരിക്കും. കളറും ടേസ്റ്റും ഒക്കെ നല്ല വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. അതിനുശേഷം നമ്മൾ കൊടംപുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പാകത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. നമ്മൾ മീൻ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിറക് ചേർത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടെ ചേർത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുത്താൽ മതി. ഇനി നമ്മളിതിനകത്തേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ കറി വറ്റാറാകുന്ന സമയത്ത് ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പച്ചക്കുരുമുളകൊക്കെ ചതച്ചത് ചേർത്തൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കറി നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഞാൻ ദേ ഇത്തിരി നല്ലെണ്ണ കയ്യിലൊന്ന് തൂക്കുവാണേ. അപ്പോൾ കയ്യിൽ നമ്മുടെ മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറാനായിട്ട് നല്ലതാണ്. നല്ലെണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ മീൻ മണമൊന്നും കയ്യിൽ നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുവാണ് കയ്യിൽ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി ആർക്കെങ്കിലും വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ പാത്രത്തിനൊക്കെ. അപ്പോൾ അതേ നോക്കിക്കേ, ഈ സമയത്ത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കറി ഇറക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഈ സമയത്ത് നാത്തൂൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാത്തൂൻ കുടുംബ വീട്ടിൽ ഇന്നലെ വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നാത്തൂനെ കൊണ്ട് കറി എന്ന ടേസ്റ്റൊക്കെ നോക്കിക്കാനായിട്ട് പോവുകയാണേ. നിങ്ങൾക്ക് സൗന്ദര്യ ദാമങ്ങളൊക്കെയാ സൂപ്പർ അറിയണാ. ഇന്ന് ഇവിടുന്ന് കഴുകിയിട്ട് കുട്ടി. അപ്പൊ അങ്ങനെ നല്ല നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെറുകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.